லக்ஷ்மணனோடருள் செய்திது ராமனும் ரட்சோவரனாம் விபீஷணனாய் மகாதத்தமாயோரு லங்காராஜ்யம் உட்புக்கு சித்தமோதால் அபிஷேகம் கழிக்க நீ என்னது கேட்டு கபிவரன்மாரோடும் சென்னு சேஷிச்ச நிசாஜரன்மாருமாய் அர்ணவதோயாதி தீர்த்த ஜலங்களால் சுவர்ண கலசங்கள் பூஜிச்சு கோஷிச்சு வாத்திய கோஷத்தோடு தாபசன்மாருமாயார்ப்பு விழிச்சு அபிஷேகவும் செய்தது பூமியும் சந்திரதிவாகரராதியம் ராமகதையுமுள்ள அன்னு விபீஷணன் லங்கேசனாய் வாழுகென்னு கிரீடாத்ய அலங்காரவும் செய்து தான புரஸ்கிருதம். பூஜ்யனாயொரு விபீஷணனாய்கொண்டு ராஜ்யநிவாசிகள் காட்சியும் வச்சிது வாச்ச குதூகலம் பூண்டு விபீஷணன் காட்சியும் எல்லாம் அடுப்பிச்சு கொண்டு வந்த அத்தையா ராகவன் தல்கால்கள் வச்ச அபிவாத்தியவும் செய்து வந்து விபீஷணனாதரால் நக்தஞ்சரேந்திர பிரசாதத்தினாய் ராமபத்ரன் அதெல்லாம் பரிகிரகிச்சிடினான். இப்போ கிருதகிருத்தியனாயே நகமென்னு சில் புருஷன் பிரசாதிச்சு அருளிடினான். நகரே விநீதனாய் வந்திச்சு நிற்கும் சுக்ரீவனே புனராலிங்கனம் செய்து சந்துஷ்டனாய் அருள் செய்திது ராகவன். சிந்திச்சதெல்லாம் லபிச்சு நமுக்கெடோ சந்துஷ்டனாய் அருள் செய்திது ராகவன். சிந்திச்சதெல்லாம் லபிச்சு நமுக்கெடோ சகாயத்தேன ராவணன் தன்னை ஞான் உற்சாகமோடு வதிச்சிது நிச்சயம் லிங்கேஸ்வரனாய் விபீஷணன் தன்னேயும் சங்காவிஹீனம் அபிஷேகம் செய்து சீதாஸ்வீகரணம். പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പൂരിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതോം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ് എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു ഭവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചീടിനാർ. നന്ദിതനായൂരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാർ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിയിടിനാൻ. ഇതം ഭവതിയോടൊക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായി സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകീദേവിയും യദ്ഗതവർണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ.
ഭർത്താവിനെ കണ്ടുകൊള്ളാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും സുചൈവ ഞാൻ നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ ധീരത്വമില്ല ഇനിയും പൊറുത്തിയിടുവാൻ പദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരയേ നീ ജാനകീദേവിയെ ചെന്നു വരുത്തുക ദിനതയുണ്ടുപോൽ കാണായിക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യം അനുപാനുലേപാദ്യങ്ങളെല്ലാം അണിയിച്ചു ശില്പമായൊരു ശിബികമേലാരോപ്യമൽ പുരോഭാഗേ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധരായ വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടാഴ്ച മഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകിദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടോരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിതു നിന്നോട് ഇതെന്തടോ ജാനകിദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടു നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്ന നന്ദികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായ മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ട വാജ്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടു മായാസീതയും സുജാതക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശു മദ്ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അത് കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്ത് ചലേ ജ്വലിപ്പിച്ചു രമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബഥാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൽ മൂന്നു വലം വച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരന്താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശുഖന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദതുമ്പുരുമുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലം നേരം വന്നിച്ചിതെല്ലാരെയും എല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമമുൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ
സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശനനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടുവോർ, നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം, നഷ്ടനായാൻ അവൻ ഇന്നു നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ, ദേവൻ വിരിഞ്ചനും വന്നിച്ചു വാർത്തിനാൻ, വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പരമശേഷ സ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം. ചിത്തസത്താമാത്ര അവ്യയമീശ്വരം, സർവഹൃദി സ്ഥിതം സർവജഗന്മയം, സർവലോകപ്രിയം സർവജ്ഞം അത്ഭുതം, രത്നകിരീടം രവിപ്രഭം, കാരുണ്യരത്നാകരം രഘുനാഥം, രമാവരം രാജരാജേന്ദ്രം, രജനീജരാന്തകം രാജീവലോചനം, രാവണനാശനം മായാപരമജം, മായാമയം മനുനായകം, മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം, മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്ത്യം സദാ യോഗിഗമ്യം, മഹായോഗവിധാനം പരിപൂർണമച്യുതം, രാമം രമണീയരൂപം ജഗദഭിരാമം, സദൈവ സീതാഭിരാമം ഭജേ. ഇതം വിധിസുത വിധാതൃസ്തുതി കേട്ടു രാഘവൻ, ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം, ആശ്രയാസൻ ജഗദാശ്രയഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ, കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ, ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് നിങ്ങളാരോപിതനാ എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ, ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്ര സ്തുതി. സംഗ്രന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം, രാമഭദ്ര പ്രഭോ പാഹി മാം, പാഹി മാം, ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷ വാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തണം തോന്നേണമെൻ പോറ്റി മനസേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാ വല്ലഭാ, ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കും നിതന്വകം, തൊൽപാദ തീർത്ഥം ശിരസി വഹിക്കും നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. അരേ
हरे राम 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 हरे हरे। एवं पलदरम चोल्ली स्तुतिचोरु देवेंद्रनोडरुल चेदिदु राघवन മൃത്യു ഭവിച്ച കവികുലവീരരെ അത്തൽകളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്ന് കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികണമുൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം നിന്നുടെ ദാതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാണാൻ ചെന്നു വണങ്ങുക. നൻപോടു കേട്ടഥ മനവൾ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്നിച്ചു ജനകനെ ഗാഢം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പൂർണർന്ന ആനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്ന് ആകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിന്മഹാമായ മോഹിപ്പിയായി എന്നെയോ കൽമഷനാശന കാരുണ്യവാരിധേയേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മുതേന പോവാൻ അനുഗ്രഹിച്ച് അനുവദിച്ചിടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി ബുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്നിച്ചനുജ്ഞയാ സത്യലോകം ചെന്നുപുക്കു. വിരിഞ്ചനോ കാർത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാവൃഷാരൂഢനായഴും നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയതു നരതനാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം കരചാരികളും നിരനീടിന. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയ മംഗളസ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിഞ്ഞു നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താൻ അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാദ്യം പൂണ്ടു സഹോദരൻ തന്നോട് എന്നെയും പാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേ ആവിതു എന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്ത് അവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ട്.
அதின் முன்னமே நின்னில் வாத்சல்யமில்லாய்கையுமல்லமே. சல்கரிச்சிடு நீ சத்வரம் என்னுட மார்க்கட வீரரையொக்கவே சாதரம். பிரீதி அவர்க்கு வந்தால் எனிக்கும் வரும் பிரீதி அதில் ஒழிஞ்சு பிரீதி அதின் ஒரு சஞ்சலமில்லகேல். பிரீதி அவர்க்கு வந்தால் எனிக்கும் வரும் பிரீதி அதின் ஒரு சஞ்சலமில்ல கேள். என்னை கனிவோடு பூஜிச்சதின் பலம் வந்து கூடும் கவி வீரரை பூஜிச்சால். பானாசன சுவர்ண ரத்னாம்பரங்களால் வானரன்மார்க்கு அலம்பாவம் வரும் வண்ணம் பூஜையும் செய்து கவிகளுமாய் சென்னு ராஜீவநேத்ரனை கூப்பி விபீஷணன் க்ஷிப்ரமயோத்தைக்கெழுந்தள்ளுவானிக புஷ்பகமாய விமானவும் உண்டல்லோ ராத்திரிஞ்சராதிபனித்த உணர்த்திச்ச வார்த்தையும் கேட்டு ஆஸ்தையோடும் புருஷோத்தமன் காலத்து நீ வருத்திடுகன்னானத பௌலஸ்தேயானவும் வந்து வந்திச்சு. ஜானகியோடும் அனுஜனோடும் சென்னு மாணவ வீரன் விமானவும் ஏறின. அர்க்காத்மஜாதி கவிவரன்மாரோடும் நக்தஞ்சராதிபனோடும் ரெகூத்தமன் மந்தஸ்மிதம் பூண்டருள் செய்திதாதரால் மந்தேதரம் ஞான அயோத்திக்கு போகும் மித்ரகாரியம் கிருதமாயிது நீங்களால் சத்ருபயமினி நீங்கள் ககப்பெடா மர்க்கட ராஜா. சுக்ரீவா மகாமதே கிஷ்கிந்தையில் சென்னு வாழ்க நீ சௌக்கியமாய். அசராதீசா விபீஷணா லங்கையில் ஆசு போய் வாழ்க நீயும் பந்து வர்க்கமும் காகுல்ஸ்தனித்தமருள் செய்த நேரத்து வேகத்தில் வந்திச்சவர்களும் சொல்லினார் ஞங்களும் கூட விட கொண்ட அயோத்தியில் அங்கு கௌசல்யாதிகளையும் வந்திச்சு மங்களமாமார் அபிஷேகவும் கண்டு தங்கள் தங்களுக்குள்ள விட வாணிடுவான் உண்டாக வேணம் திருமனசெங்கிலே குண்டத ஞங்களுக்கு திரு ஜெகல்பிரபோ. அங்கினே തന്നെ நமக்கு நமக்கும் அபிமதம் நீங்களும் அங்கனே தன் தோனியது அற்புதம் எங்கிலோ வந்து விமானமேறிடுவின் சங்கடமென்னியே மித்ரவியோகஜம் சேனையாசார்த்தம் நிசாசரராஜனும் வானரன்மாரும் விமானமேறிடினார் சம்சாரநாசனானுஜ்ஞையா புஷ்பகம் ஹம்ச சமானம் சமுற்பதிச்சு ததா. நத்தஞ்சரேந்திர சுக்ரீவானுஜ பிரியாயுக்தனாம் ராமனை கொண்டு விமானம் எத்தையும் சோபிச்சிதம்பராந்தே ததா மித்ரபிம்பம் கணக்கே தனசாதாசனம் உல்சங்கசீம் நிவிஞ்ஞஸ்ய சீதாம் பக்த வல்சலன் நாலு திக்கும் புனராலோக்கிய வல்சே ஜனகாத்மஜே ஸ்ருணு வல்லபே சல்சேவிதே சரசீருகலோஜனே பஷ்ய த்ரிகூடாஜலோத்தமாம் பஷ்ய த்ரிகூடாஜலோத்தமாங்கஸ்திதம் விஸ்வமிமோகனமாய லங்காபுரம் யுதாங்கணம் காணிதிலிங்கு சோணித கர்தமமாம் சாஸ்தி பூர்ணம் பயங்கரம் கர்தமமாம் சாஸ்தி பூர்ணம் பயங்கரம் அத்தைவ வானரராட்சசன்மார்தம் இலத்திரையும் கோரமாயுண்டாய சங்கரம் அத்தைவ ராவணன் மீணு வரிச்சிதன் அஸ்திரமேற்றுத்தமே நின்னுட காரணம் அத்தைவ ராவணன் வீணு மரிச்சது என் அஸ்திரமேற்றுத்தமே நின்னுட காரணம் கும்பகர்ணன் மகராட்சனும் என்னுடைய அம்பு கொண்டத்ர மரிச்சிது வல்லபே விருத்ராரிஜித்து மதிகாயனும் புனரத்ர சௌமித்ரிதன் அஸ்திரமேற்றுத்தமே வீணு மரிச்சிது. பின்னையும் மற்றுள்ள கவுணபன்மாரை கவிகள் கொன்னீடினார் சேது பந்திச்சதும் காணடோ
സേതു ബന്ധിച്ചതോ കാണടോ സാഗരെ, ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ദയാകും കപീന്ദ്രപുരീമിമ, ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം, താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടും. ഭർതൃവിയോഗജ ദുഃഖം ഇന്നെന്നോളം ഈ ത്രിലോകത്തിങ്കിൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടങ്ങു പോകണം. രാഘവൻ ത്രൈലോക്യനായകനുള്ളിലുള്ള ആകൂതമപ്പോൾ അറിഞ്ഞു. വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടു അരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരേ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ദവുക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകിദേവിയും താരാരുമാദികളോടുമോദാന്വിതം അലോകനാലാപമന്ദഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈക നായകൻ ജാനകിയോട് അരുളിച്ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യമനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാചലമുത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താങ്കി പഞ്ചവടി നാമിരും നേടം വന്നിച്ചുകൊള്ളുക. അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ട് ഇന്ദീവരാക്ഷി സുതിഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമടൂ ഭദ്രേ. മുദാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാതട ശോഭിതം. ഗംഗാനദി അതിന്നങ്ങേതത് ഇന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു മാന്യം അയോധ്യാനഗരം മനോഹരേ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു മാന്യം അയോധ്യാനഗരം മനോഹരേ. ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞു. ആശുതാണു വിമാനവും വന്നിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ച് അനുഗ്രഹം ചെയ്തു. മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനി. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ. സോദരന്മാർക്കും ആചാര്യജനത്തിനും തപസശ്രേഷ്ഠനരുൾ ചെയ്തി തന്നേരം താപമൊരുവർക്കുമില്ല. അയോധ്യാപുരേ നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും. ഫലമൂലവും ഭക്ഷിച്ചു ഭക്തിയാ ജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു. മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കും ഇതെപ്പോഴും തൊൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കും ഇത് ചിൽപുരുഷ പ്രഭോ. വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും
യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപരാക്രമവും മാരുതി തന്നുടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗൽപ്രഭു ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം ബുക്ക് പുക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവ നേത്രനോ പ്രീതി പൂണ്ടിയിടിന ഹനുമത് ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്ന അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ട് ഏകാന്തമായ റീച്ചീടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ച് സത്വരവും ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാതുകവും വച്ചു പൂജിച്ചനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും പുജിച്ചു കൃശാംഗനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവുമാരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്കരമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്നിച്ചു മനസ്സേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം ഇതമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠമാലിംഗനവും ചെയ്തു വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തു ദേവോത്തമനോ നരോത്തമനോ ഭവാനേവനെന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലീടോ രാമകീർത്തനം സൗഖ്യതൻ മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈരേകിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാനെങ്കിലോ നിങ്ങളി ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആധി കലർന്നു പിരിഞ്ഞ നാളാദിയായി അവസ്ഥകൾ ആദര ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മനവന്തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ ഹരേ രാമ ഹരേ രാമ
ரம ராம ஹரே ஹரே. ராமாய ராமபத்ராய ராமச்சந்திராய வேதசே ரகுநாதாய நாதாய சீதாய பதயே நம. பூர்வம் ராமதபோவனாதிகமனம் ஹத்வா மிருகம் காஞ்சனம் வைதேகீகரணம் ஜடாயுமரணம் சுக்ரீவசம்பாஷணம் பாலீநிக்ரஹணம் சமுத்திரதரணம் லங்காபுரிதாகனம் பஸ்சாத் ராவண கும்பகர்ணமிதனம் ஏதத்தி ராமாயணம் ஏதத்தி ராமாயணம் ஹரே.